കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കവിത പോലെയായി നമ്മുടെ മാർക്സിസ്റ്റ് സഖാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരലു വലിച്ചു, കിണറ്റിൽ മറിച്ചു. കെട്ടിയ പെണ്ണിന് വടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പിടച്ചു. ചുട്ടുതിളക്കും വെള്ളമശേഷം കുട്ടികൾ തങ്ങളുടെ തലയിലൊഴിച്ചു. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട പുരയുടെ ചുറ്റും വണ്ടി നടന്നു. ഈ പുരയുടെ ചുറ്റും വണ്ടി നടക്കുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഇളമരം കരീമും അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള സി ഐ ടി യുക്കാരും ഇതര മാർക്സിസ്റ്റുകാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈബർ ഗുണ്ടകളും അവിടെ രണ്ട് ദിവസത്തെ ഹർത്താൽ ഇവിടെ നടത്തി. ഹർത്താലിൽ ആ സി പി എംകാർ മാത്രമല്ല, സി പി ഐക്കാരും ഉണ്ടായിരുന്നു, മറ്റ് ഐ എൻ ഡി യു സിക്കാരുണ്ടായിരുന്നു, എസ് ടി യുക്കാരുണ്ടായിരുന്നു, എച്ച് എം എസ്സുകാരുണ്ടായിരുന്നു, മറ്റ് പല തൊഴിൽ സംഘടനകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയത് സി പി എം സഖാക്കൾക്ക് മാത്രമാണ്. മലയാള മനോരമ മറ്റുമൊക്കെ എഡിറ്റോറിയൽ എഴുതിയപ്പോൾ സി ഐ ടി യുവിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ചളുക്കിയത്. മാധ്യമങ്ങളിൽ നിന്ന് തികച്ചും വിപരീതമായ ഒരു പ്രതികരണമാണ് ഈ പൊതുപണിമുടക്ക് ഇന്ന് കിട്ടിയത്. പൊതുപണിമുടക്കാണ് ആഹ്വാനം ചെയ്തെങ്കിൽ ഇവിടെ നടന്ന ഹർത്താലോ ബന്ധമോ മറ്റു പലതൊക്കെയായിരുന്നു. അതെന്തുവാകട്ടെ, അത് കഴിഞ്ഞു. ആ അതുമായി ബന്ധപ്പെട്ട ചർച്ച രാത്രി 8 മണിക്ക് നടക്കുമ്പോൾ ഏഷ്യാനെറ്റിൽ ഇളമര കരീമിൻ്റെ ഒരു പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന കരീമിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമാണെങ്കിലോ എന്നൊരു ചോദ്യമാണ് വിനു വീഞ്ഞോട് ചോദിച്ചത്. കരീം പോകുന്ന കാറിൻ്റെ കാറ്റഴിച്ചു വിട്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും യാത്ര ചെയ്യുമ്പോൾ അവർ വണ്ടിയിൽ നിന്ന് പിടിച്ചിറങ്ങിയാൽ കരീമിൻ്റെ മൂക്കിനിട്ടിടിച്ചാൽ എന്തായിരിക്കും? മൂക്കിനിട്ടിടിക്കണമെന്നല്ല പറഞ്ഞു, മൂക്കിനിട്ടിടിച്ചാൽ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം? അപ്പോൾ പിച്ചി മാന്തി എന്നൊക്കെ ആയിരിക്കുമോ പറയുക? അതോ അതിനേക്കാൾ കടുത്ത ഭാഷയിലായിരിക്കുമോ സംസാരിക്കുക? അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നൊക്കെയാണ് വിനു വീഞ്ഞോട് ചോദിച്ചത്. അത് സ്വാഭാവികമായിട്ടും അന്ന് ഈ ഹർത്താലിന് അല്ലെങ്കിൽ പൊതുപണിമുടക്കിന് ഇരയായ സാധാരണക്കാർക്ക് സാമാന്യമായിട്ട് തോന്നാവുന്ന ഒരു വികാരം തന്നെയാണ്. അത് കേട്ട വഴി വിനു വീഞ്ഞോൺ ഇളമര കരീമിനെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കുകയും അടുത്ത ദിവസം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പടിവാതിക്കലേക്ക് ഇവർ വലിയ പ്രകടനം നടത്തിച്ചു. അത് മനസ്സിലാക്കാം, ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, ദുർവ്യാഖ്യാന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ് ആ പ്രതിഷേധം. നമ്മുടെ അൻവർ എം എൽ എ പോലെയുള്ള വലിയ വാഗ്മികൾ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. അതിനെ തുടർന്ന് വലിയ ഭീഷണി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിനു വീഞ്ഞോണിനെതിരായിട്ട്. അദ്ദേഹം 2-3 ദിവസം കൊണ്ട് വലിയ സ്റ്റാറായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം. മാധ്യമപ്രവർത്തകർക്ക് നാട്ടിൽ ഒരുപാടുണ്ടെങ്കിലും ഇതുപോലെ ഒരു പഴി കേൾക്കേണ്ട ഒന്നൊരു മാധ്യമപ്രവർത്തകൻ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. പിന്നെയും നമ്മുടെ നിഷ പുരുഷോത്തമൻ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തെങ്കിലും എത്തിയത്. അങ്ങനെ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സി പി എം ചരിത്രപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇനിയും അവർ ചർച്ചയുമായിട്ടും മറ്റുമൊക്കെ പങ്കെടുക്കും, സഹകരിക്കും, വിജയിപ്പിക്കും. പക്ഷേ ഈ വിനു വി ജോൺ എന്ന് പറഞ്ഞ കാശ്മലൻ കാബാലികൻ നടത്തുന്ന ഒരു കലാപരിപാടിയിലും ഇനിമേൽ സി പി എംകാരോ അവരുടെ അനുഭാവികളോ സഹയാത്രികരോ പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർ ആരും പങ്കെടുക്കുകയില്ല. അവർ ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കില്ല, പക്ഷെ വിനു വി ജോണിനെ ബഹിഷ്കരിക്കും. വിനു വി ജോണിന് എന്താണ് പണ്ട് കാലത്തൊക്കെ എന്താണ് അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. വിനു വി ജോണിനെ യാതൊരു തരത്തിലും തൊടുകയുമില്ല, തീണ്ടുകയുമില്ല. അദ്ദേഹം നടത്തുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കുകയുമില്ല. അവിടെ ചരിത്രപരമായ തീരുമാനമാണ്. ഒരു ചാനലിനെ ബഹിഷ്കരിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ബഹിഷ്കരിച്ചിട്ടുണ്ട്, ബി ജെ പിക്കാർ ബഹിഷ്കരിച്ചിട്ടുണ്ട്, സി പി എംകാർ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് സി പി എം ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചു, ബി ജെ പി വളരെ കാലം ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചു. ബി ജെ പി നേതാക്കന്മാർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല, അവതാരകർ അവർക്ക് സമയം കൊടുക്കുന്നില്ല, അവരോട് പക്ഷപാതപരമായി പെരുമാറുന്നു, അവരെയും അവരുടെ സർക്കാരിനെയും ആക്ഷേപിക്കുന്നു. ഇതൊക്കെയായിരുന്നു ബി ജെ പിക്കാരുടെ ആരോപണം. കോൺഗ്രസ്സുകാർ സാധാരണ ഇങ്ങനെയുള്ള സാഹസങ്ങൾക്ക് മുതിരാത്തവരാണ്. പണ്ട് കോൺഗ്രസ്സുകാരും ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ ചാനൽ 2006 അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ വിഷൻ എ സി നീൽസൺ എന്ന് പറഞ്ഞ ഏജൻസിയുമായി ചേർന്ന് എക്സിറ്റ് പോൾ നടത്തി. 3 ഘട്ടമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. 1-ാം ഘട്ടത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ എക്സിറ്റ് പോൾ നടന്നു, സൂചനകൾ പുറത്തു വിട്ടു. അത് പ്രകാരം തെക്കൻ കേരളത്തിൽ യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാവും, എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നായിരുന്നു പ്രവചനം. എക്സിറ്റ് പോളാണ്. തൊട്ടടുത്ത ദിവസം മധ്യ കേരളത്തിലും അതിൻ്റെ അടുത്ത ദിവസം ഉത്തര കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് പുറത്തുവിട്ടാൽ കോൺഗ്രസ്സുകാർ വല്ലാതെ പ്രകോപിതരായി. ദക്ഷിണ കേരളത്തിൽ മത്സരിക്കുന്നവരിൽ നികേഷ് കുമാറിൻ്റെ അച്ഛൻ
സാക്ഷാൽ എം വി രാഘവൻ ഉണ്ടായിരുന്നു. അതുപോലെ മലപ്പുറത്ത് തൊട്ടടുത്ത ദിവസം ജനവിധി തേടാൻ പോകുന്നവരിൽ ഒരാൾ ചാനലിൻ്റെ ചെയർമാൻ കൂടിയായിരുന്ന ഡോക്ടർ എം കെ മുനീറൻ. അവർ രണ്ടുപേരും തോൽക്കും എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ വിഷൻ്റെ പല സൂചനകൾ പുറത്തു വന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർ വളരെ പ്രകോപിതരായി. ഇത് യു ഡി എഫിനെ പരാജയപ്പെടുത്താനുള്ള ഇന്ത്യ വിഷൻ ചാനലിൻ്റെ ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നവർ വ്യാഖ്യാനിക്കും. ഇനിമേലിൽ കാതറിട്ട ഒരു പൊന്നുമോനും ഇന്ത്യ വിഷനിൽ ചർച്ചയ്ക്ക് പോകില്ല എന്ന് തീരുമാനിച്ചു. അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ മറന്നുപോയി, അവർ പിന്നെ ചർച്ചയ്ക്ക് പോകാൻ തുടങ്ങി. അതുപോലെ സി പി എംകാരും ആ ബി ജെ പിക്കാരുമൊക്കെ പല ഘട്ടങ്ങളിലും ആ പല ചാനലുകളും ബഹിഷ്കരിക്കുന്നുണ്ട്. ഇനിയും ബഹിഷ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക അവതാരകനെ മാത്രമായിട്ട് ബഹിഷ്കരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനടക്കമുള്ള ചില ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ സി പി എംകാർ പങ്കെടുക്കില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ നമ്മുടെ ആ വിപ്ലവ തീപ്രദമായ തലശ്ശേരി എം എൽ എ ഏഷ്യാനെറ്റിൽ നിന്ന് ഇറക്കിപ്പോയത്. ജോസഫ് സി മാത്യു ഉണ്ടെങ്കിൽ പങ്കെടുക്കില്ല, ശ്രീജിത്ത് പണിക്കർ ഉണ്ടെങ്കിൽ പങ്കെടുക്കില്ല, ഷാജഹാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും പങ്കെടുക്കില്ല. ഇങ്ങനെയൊക്കെ ചരിത്രപരമായ പല തീരുമാനങ്ങളും പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അവതാരകൻ ഇന്ന ആൾ ചർച്ച അവതരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന തീരുമാനം, അത് വളരെ പുതുമയുള്ളൊരു തീരുമാനമാണ്. ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് 8 മണിക്ക് സി പി എംകാർ പങ്കെടുക്കണമെങ്കിൽ രാജശ്രീ വാര്യരെ വെച്ച് ചർച്ച നടത്തണം, അതല്ലെങ്കിൽ പി ജി സുരേഷ് കുമാറിനെ വെച്ച് നടത്തണം, അതുമല്ലെങ്കിൽ പുതിയ ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരണം. വിനു വി ജോൺ ഉണ്ടെങ്കിൽ സി പി എമ്മിൽ നിന്ന് ആരും പങ്കെടുക്കുകയില്ല. ഏതായാലും വിനു വി ജോണിനെ അഭിനന്ദിക്കുന്നു, കാരണം അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ്. കേരളത്തിൽ വേറൊരു മാധ്യമപ്രവർത്തകന് ഇതുപോലെ ഒരു വിലക്ക് നേരിടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടി ഒരു പ്രമുഖ ചാനലിൻ്റെ പ്രധാനപ്പെട്ട അവതാരകനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ മാത്രം ചാനലിന് വിലക്കില്ല, അതിൻ്റെ ഉടമസ്ഥൻ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമാണ്, പുള്ളിക്കും യാതൊരു വിലക്കുമില്ല. ഇദ്ദേഹത്തിന് മാത്രം വിലക്ക് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ചരിത്രപരമായി തീരുമാനമെടുത്ത പാർട്ടിയെ അതിന് എന്താണ് വിധേയനാക്കപ്പെട്ട മാധ്യമപ്രവർത്തകനെ അഭിനന്ദിക്കാൻ എനിക്ക് അവസരം വിനിയോഗിക്കുകയാണ്. ഇതുപോലെയുള്ള രസകരമായ തീരുമാനങ്ങൾ ഇനി ഭാവിയിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫാസിസത്തെക്കുറിച്ച് പ്രസംഗിക്കരുതെന്ന് മാത്രം ആകെ പറയാനുള്ളൂ. കാരണം ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇതുപോലെ കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിൻ്റെ പേരിലൊരു അവതാരകനെ കുറ്റപ്പെടുത്താനും ഇയാൾ നടത്തുന്ന ഒരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുമില്ലാത്ത കാര്യമാണ്. പക്ഷേ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട്, അതുകൂടി ചോദിച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതി. വിനു വി ജോൺ യഥാർത്ഥത്തിൽ ഇളവര കരീമിനെ കൊല്ലണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ദേഹോദരം ഏൽപ്പിക്കണം, അദ്ദേഹം പോകുന്ന വണ്ടിക്ക് അള്ളു വയ്ക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വണ്ടിയിൽ നിന്ന് പിടിച്ചറക്കണം എന്നൊക്കെ ആഹ്വാനം ചെയ്തു. അത് കേട്ട് ഏതെങ്കിലും നേർബുദ്ധികളായ ആളുകൾ പ്രകോപിതരായി ഇതുപോലെ എന്തെങ്കിലും അതിക്രമത്തിന് തുനിയും എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ സഖാക്കളെ, കേരള സംസ്ഥാനം ആരാ ഭരിക്കുന്നത്? ആരാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്? ആരാണ് ഇവിടെ പോലീസ് മേധാവി? പോലീസിന് നിസ്സാരമായിട്ടൊരു കേസ് രജിസ്റ്റർ പോരെ? ഈ വിനു വി ജോണിൻ്റെ പേരിൽ ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിച്ചു, കൊലപാതകത്തിന് ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ വാഹനം തകർക്കാൻ ആഹ്വാനം ചെയ്തു. ഇതൊക്കെ ഇന്ത്യൻ പിനൽ കോഡ് അനുസരിച്ച് കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ? പോലീസിനൊരു പരാതി കൊടുത്ത വിനു വി ജോണിന് അപ്പം തന്നെ പോലീസ്, നമ്മുടെ ജനകീയ പോലീസ് തൂക്കിയെടുത്തോളൂല്ലേ? എന്താ നിങ്ങൾ പരാതി കൊടുക്കാത്തത്? അത് നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം പോലീസിനെ കുറിച്ച് വിശ്വാസമില്ലാതെയാകും, അതിനെക്കുറിച്ച് മതിപ്പില്ലാതെയാകും. അതാണോ? അതിനി പാർട്ടിയുടെ പോലീസ് പാർട്ടിയുടെ കോടതിയൊക്കെ വേറെ ആയതുകൊണ്ട് അവിടെ പരാതി കൊടുത്ത് അവിടെ പരിഹരിക്കാമെന്നാണോ തീരുമാനിച്ചിട്ടുള്ളത്? എനിക്കറിയാൻ പാടില്ലാത്തത് ചോദിക്കുകയാണ്. ഏതെങ്കിലും സഹാബ് സമയം കിട്ടുമ്പോൾ ഈ ചോദ്യത്തിനോട് ഉത്തരം പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഏതായാലും ലാൽ സലാം. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.